പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് റഹാനാസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരൈറ്റമാണ്, ക്രിസ്പി ബനാന ഫ്രൈസ്. നമുക്കാദ്യം ചേരുവകൾ നോക്കാം. പഴം 3 എണ്ണം, മുട്ട 1 എണ്ണം, മൈദ 1 കപ്പ്, പഞ്ചസാര ആവശ്യത്തിന്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1/2 കപ്പ്, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 1/2 കപ്പ്. ഇനിയൊരു പാത്രത്തിൽ ഒരു മുട്ട എടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് മധുരത്തിനോട് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് പഞ്ചസാര എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ടയും തേങ്ങാപ്പാലും നന്നായി മിക്സ് ആവുന്നത് വരെ, നമ്മുടെ പഞ്ചസാര നന്നായി കലങ്ങുന്നത് വരെ ബീറ്റ് ചെയ്യാം. നമ്മുടെ ചേരുവകളെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കാം. മൈദ ഒക്കെ നന്നായി കലങ്ങി നല്ല സ്മൂത്ത് ബാറ്റർ ആവുന്നത് വരെ മിക്സ് ചെയ്യാം, ഏകദേശം ഈ പരുവമാവുന്നത് വരെ. ഓക്കെ, ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു പ്ലേറ്റിൽ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി പഴം മുറിച്ച് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ബാറ്ററിൽ മുക്കിയെടുക്കാം. എല്ലാ വശത്തും ബാറ്റർ പിടിക്കത്തക്ക വിധം മുക്കിയെടുക്കാം. ഇങ്ങനെ കോട്ടിംഗ് ചെയ്തെടുത്ത പഴം, നമ്മൾ നേരത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൽ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാ പഴവും ഉരുട്ടിയെടുക്കാം. ഇനിയൊരു പാനിൽ എണ്ണ ചൂടാക്കി അതിൽ ഈ പഴങ്ങളിട്ട് വറുത്തെടുക്കാം. ശരിക്കും ഇത് നമ്മുടെ നാടൻ നേന്ത്രപ്പഴം വെച്ച് ചെയ്താലാണ് ടേസ്റ്റ്. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് നാടൻ നേന്ത്രപ്പഴത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിവിടെ മുംബൈ ലഭിക്കുന്ന ഒരു സാധാരണ പഴം വെച്ചാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നേന്ത്രപ്പഴം വെച്ച് തന്നെ ട്രൈ ചെയ്യുക. ഏകദേശം ഈ ഒരു കളറിൽ ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്ക് എടുക്കാം. രണ്ട് വശവും ഫ്രൈ ചെയ്തു. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. പ്ലീസ് സബ്സ്ക്രൈബ് അസ് ഫോർ മോർ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.